ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദിബത് ഇംറാഅത്തുൻ ഫീ ഹിർറത്തിൻ അംസകത്ഹാ ഹത്ത മാതത് മിനൽ ജൂഉ ഫലം തകുൻ തുത്യഉമുഹാ ഔ തുർസിലുഹാ ഫതഅക്കുലു മിൻ ഖശാഷ് മുത്തഫഖുൻ അലൈഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉദ്ദിബത് ഇംറാഅത്തുൻ ഫീ ഹിർറത്തിൻ, ഒരു പൂച്ച കാരണം ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു. അംസകത്ത്ഹ ഹത്ത മാതത് മിനൽ ജൂഉ, വിശന്ന് അത് ചാകുന്നതുവരെ അവൾ അതിനെ കെട്ടിയിട്ടു. ഫലം തക്കുൻ തുത്യഉമുഹ ഔ തുർസിലുഹ ഫതഅക്കുലു മിൻ ഖശാഷ്, അവൾ അതിന് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഭക്ഷണം തേടാൻ വേണ്ടി അതിനെ വിട്ടയക്കുകയോ ചെയ്യുന്നില്ല. ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. നമ്മൾ ധാരാളം കേട്ടു പരിചയമുള്ള കാര്യമാണ്. ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസുമാണ്. ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അവർ ധാരാളം ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചവരായിരുന്നു എന്നാണ്. പക്ഷേ ആ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച അവസ്ഥയൊന്നും അവരുടെ ഉള്ളിലെ ക്രൂരതയെ ശമിപ്പിക്കാൻ സാധ്യമായില്ല എന്നതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടി വന്നത്. ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുമെങ്കിൽ മനുഷ്യരോട് ക്രൂരത കാണിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. പൂച്ച പ്രത്യേകിച്ച് സ്ത്രീകളെ അടുക്കളയിൽ പലതരം ശല്യമുണ്ടാക്കി ദേഷ്യപ്പെടുത്താറുണ്ട്. ദേഷ്യം വരിക എന്നത് സ്വാഭാവികവുമാണ്. പക്ഷേ അതൊരു ദേഷ്യമായി അത് പിന്നീടൊരു പകയായി പരിണമിച്ച് അതിനോട് അതിക്രൂരമായി അതിനെ കെട്ടിയിട്ട് ഭക്ഷണം കിട്ടാതെ അത് ചാകുന്നത് നോക്കി രസിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള സ്ത്രീ, അവരെന്ത് ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ആ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടാകേണ്ടുന്ന മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആരാധനാകർമ്മങ്ങൾ നാം മനസ്സിലാക്കിയതുപോലെ കേവലം ഒരു ലക്ഷ്യമല്ല. നമ്മൾ കുറേ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കാനോ അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ അത് വരവേച്ചുകൊണ്ട് അള്ളാഹുവിന് അഭിമാനം കൊള്ളാനോ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആരും ആരാധനകൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനത്തിനും പദവിക്കും ഒരു കുറവും വരാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്? നമ്മളെ ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളാക്കി മാറ്റാനുള്ള പരിശീലന പരിപാടികളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള ആരാധനാകർമ്മങ്ങൾ. എല്ലാ ആരാധനാകർമ്മങ്ങളുടെയും ലക്ഷ്യമായി അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന് സാധ്യമാകാത്ത ആരാധനാകർമ്മങ്ങൾ കേവലം ചടങ്ങുകൾ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നോമ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ആ നോമ്പ് കൊണ്ടുണ്ടാകേണ്ടുന്ന യഥാർത്ഥ വ്യക്തി വളർച്ച അത് സാധ്യമാകാത്തവർ, അവർ വിശന്നു ദാഹിച്ചു എന്നതല്ലാത്തൊരു ഗുണവുമില്ല. ആരാധനാകർമ്മങ്ങൾ കൊണ്ട് അതാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആരാധനാകർമ്മങ്ങളിലൂടെ നാം വളർന്ന് സഹജീവികൾക്ക് ഇതര ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും നമ്മിൽ നിന്നുള്ള കാരുണ്യം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നതുവരെ നാം വളരേണ്ടതുണ്ട്. അല്ലാതെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാതെ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കുമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുമുണ്ട്, ഇർഹമു മം ഫിൽ അർദി വറഹമുക്കും മം ഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ആളുകളോട് കരുണയറ്റ് പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവുകയും എന്നിട്ട് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരാൾക്കും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ അള്ളാഹു നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണം എന്നാഗ്രഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ അതിൽ പങ്കാളിയായി മാറിയ മിസ്തഹബിനു ഉസാസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന വ്യക്തിയായിരുന്നു.
അദ്ദേഹം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് എതിരെ ഇത്രമാത്രം വലിയ ആരോപണത്തിൽ പങ്കാളിയായപ്പോൾ അവസാനം സൂറത്ത് നൂർ ഇറങ്ങി, അള്ളാഹു ഇടപെട്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹന് ഞാൻ ഒരു സഹായവും ചെയ്യില്ല. അപ്പോൾ അള്ളാഹു ഇടപെട്ടു, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹായവും നിർത്താൻ പാടില്ല. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. എന്താണ് എത്ര ഗൗരവതരമായ കുറ്റം ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇങ്ങോട്ടെന്തോ ക്രൂരത ചെയ്തു, ഇങ്ങോട്ടെന്തോ മോശം ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മോശം ചെയ്യാൻ പാടില്ല? ഇങ്ങോട്ട് നീ നല്ലതാണെങ്കിൽ ഞാൻ നല്ലത്, നീ വടക്കാണെങ്കിൽ ഞാൻ നിന്നെക്കാൾ വടക്കാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഒരു വിശ്വാസിക്ക് ചേർന്ന വർത്തമാനമേ അല്ല അത്. നീ ഇങ്ങോട്ട് നന്നായാലും ഞാൻ അങ്ങോട്ട് നന്നാവും, നീ ഇങ്ങോട്ട് മോശമായാലും ഞാൻ അങ്ങോട്ട് നല്ലതാണ്. നീ മോശമായി എന്നത് എനിക്ക് മോശമാകാനുള്ള ന്യായമല്ല. പല ആളുകളും അവരവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പറയാറുള്ളത്. നിനക്ക് തെറ്റ് ചെയ്യാൻ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്നത് ന്യായമല്ല. മറ്റുള്ളവരുടെ തെറ്റിനെ കൂടി അപലപിക്കേണ്ട നീ ആ തെറ്റിനെ സാധൂകരിക്കുകയാണല്ലോ നീയും അത് ആവർത്തിക്കുമ്പോൾ. അതുകൊണ്ട് അതല്ല വേണ്ടത്, അതിനെ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആളുകളോട് പുറത്തു കൊടുക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കാരുണ്യം ഈ പ്രപഞ്ചമാകെ ഒഴുകി പരക്കട്ടെ. ആ അർത്ഥത്തിൽ ലോകത്തോടാകമാനം കരുണയുള്ളവരായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രീതിയും പരിശുദ്ധ സ്വർഗവും നേടിയെടുക്കാൻ കഴിയൂ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടാകണം. ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നതും അത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആ അർത്ഥത്തിൽ വളരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.